ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. യൂട്യൂബ് എടുത്ത ശേഷം അതിൽ വല്യേട്ടൻസ് വ്ളോഗ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും വല്യേട്ടൻസ് വ്ളോഗ് എന്ന് പറയുന്ന ചാനൽ വരും. അതിൽ സെലക്ട് ചെയ്ത ശേഷം സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഹോം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. പിന്നെ ഇന്നൊരു മാംഗോ ഷേക്ക്, തിക്കായിട്ടുള്ള ഒരു മാംഗോ ഷേക്കാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, ഇവള് പറഞ്ഞു ഒന്ന് ഉണ്ടാക്കി നോക്കാൻ. അതുപോലെ ഞാനൊരു കടയിൽ പോയപ്പോ കഴിച്ച ഷേക്കാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല മാമ്പഴത്തിന്റെ ആ ടേസ്റ്റ് നല്ലോണം ആ ഷേക്കിൽ അറിയാൻ, ഭയങ്കര വേർത്ത് ആയിരുന്നു വാങ്ങിച്ചതില്. അപ്പൊ എനിക്ക് അതിങ്ങനെ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ഇപ്പൊ ചൂടും ആണ് വെയിലൊക്കെ അല്ലേ, അപ്പൊ ഞാൻ പറഞ്ഞ ചേട്ടൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ഇന്ന് നിങ്ങളെ കൂടി കാണിക്കാൻ പോകുന്നത്. സംഭവം എങ്ങനെയുണ്ടെന്ന് നമുക്ക്, സാധനം അത്യാവശ്യം നല്ല റിച്ച് സാധനമാണ്. ആൽമണ്ടും എന്താ അണ്ടിപ്പരിപ്പും ഒക്കെ ഇട്ട് ഉണ്ടാക്കുന്നതാണ്. പാല്, മിൽക്ക് മെയ്ഡ്, അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. മധുര പ്രിയർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഏകദേശം നല്ല ഐസ്ക്രീമിന്റെ ഒക്കെ ഒരു അത്രയും തിക്കായിട്ടാണ് നമുക്ക്. അതെങ്ങനെയാണ് തിക്ക് ഷേക്കിന് വേണ്ടിയിട്ടുള്ള മാമ്പഴം അരിയാൻ പോവാണ്. ഇതിന്റെ മെയിൻ ഐറ്റം ഇതാണ് മാംഗോ. ഇതുപോലെ നല്ല പഴുത്ത മാങ്ങ എടുക്കണം. ഈ നാരില്ലാത്ത മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ നല്ല തേനൂറുന്ന മാങ്ങകൾ കിട്ടും. ഈ നാരില്ലാത്ത നമ്മളിവിടെ കോട്ടുകോണെന്നൊക്കെ പറയും. അതല്ലാതെ വേറെ മാങ്ങ എടുക്കുക. അതിലൊക്കെ നാരിൻ്റെ ഇത് കൂടുതലായതുകൊണ്ട് നമുക്ക് ആ ഒരു ഇത് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നല്ല യെല്ലോ ആയിട്ടുള്ള ഈ നല്ല ജ്യൂസി ആയിട്ടുള്ള സംഭവം എടുക്കണം. നാരൊട്ടും ഇല്ലാത്ത മാമ്പഴമായിരിക്കും ബെറ്റർ. അതിനെ നമുക്കൊന്ന് ചെത്തി ക്ലീൻ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഷേക്കിന് വേണ്ടി മാമ്പഴമൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് അതിലേക്ക് നമുക്ക് ഈ ജാറിലേക്ക് ഇട്ടാം. സംഭവം ഇട്ടിട്ടുണ്ട്. പാല് ഇതാ ഫ്രീസ് ചെയ്തെടുത്തോണ്ടോ, ഫ്രീസ് ചെയ്ത് ഇതേപോലെ പൊട്ടിച്ച് ഇങ്ങനെ പൊടി പൊടി ആയിട്ട് എടുത്തത്. അത് നമുക്ക് ഇതേപോലെ നല്ല തിക്കായിരിക്കും അടിച്ചു വരുമ്പോൾ. ഈ ഒരു ഇതിലെടുക്കണം പാല്. പാല് ഉണ്ടോ, ഇതേപോലെ നല്ല ഇത് ചെയ്യണം. ഇനി മെയിൻ ഐറ്റം കാഷ്നട്ടും ബദാമും അത് കഴിഞ്ഞ് കണ്ടൻസ്ഡ് മിൽക്ക്. നമ്മൾ പഞ്ചസാര ചേർക്കുന്നില്ല, അതിന് പകരം കണ്ടൻസ്ഡ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഷേക്ക് കൂട്ട്. കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും മിൽക്കും കൂടെ ഇതേപോലെ കുറച്ച് ചേർക്കാൻ മതി. ഇതിൻ്റെ മേലെ നമുക്ക് കാഷ്നട്ടും ബദാമും ഇതേമാതിരി നമുക്ക് പിസ്തയൊക്കെ കിട്ടുമെങ്കിൽ അത് വളരെ ഉപകാരമാണ്. നമുക്ക് പിസ്തയൊന്നും ഇല്ല, ഉള്ളത് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സംഭവം റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്, കാണുന്ന പോലെ അല്ല? ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്ത് ക്യാമറ എവിടെയാ നോക്കുന്നത്? അവിടെയാണ്. ഓക്കെ, അപ്പൊ കഴിച്ചു നോക്കാം. ചേട്ടൻ അത് കഴിക്കും, സ്വന്തമായിട്ടുണ്ടായിട്ട് സ്വന്തമായിട്ട് തന്നെ കഴിക്കും.
ഇത് ആദ്യം പിടിക്കൂ, എന്നിട്ട് ഞാൻ കഴിക്കട്ടെ. അടിപൊളി, നല്ല തിക്കായിട്ടിരിപ്പുണ്ട്. ക്യാമറ ഞാനാണ് പിടിക്കുന്നത്, എനിക്ക് കിട്ടുന്നില്ല സംഭവം. ഈ കണ്ടൻസ്ഡ് മിൽക്ക്, അത് ഞാൻ പറയാൻ പറ്റും. കണ്ടൻസ്ഡ് മിൽക്ക് മധുരം കുറവാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ചേർക്കണം, അപ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ, ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നമ്മൾ ചുമ്മാതെ പറയുമല്ല. സാധനം അടിപൊളിയാണ് കേട്ടോ, ഇത്രയും തിക്കായിട്ടിരിക്കും, കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ആ മധുരവും മാങ്ങയുടെ ടേസ്റ്റ് ഒരു രക്ഷയില്ല. ഇത് വീഡിയോ കട്ട് ചെയ്തിട്ട് വേണം എനിക്ക് അവർക്ക് കഴിക്കാൻ വേണ്ടിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തേ പറ്റുള്ളൂ, അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോഴേ ഇനി വരുന്ന തെറ്റുകളും നമുക്ക് തിരുത്തി നല്ലതായിട്ട് കാണിക്കാൻ പറ്റും. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും.